നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇ പി ജയരാജനെതിരെ പി ജയരാജൻ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച വിഷയത്തിൽ വിവാദം കൊടുമ്പുരി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇ പി ജയരാജന്റെ പ്രതികരണം എന്താണ് എന്നാണ് ഏവരും ഉറ്റുനോക്കിയ കാര്യം. നമുക്കറിയാം, ഇ പി ജയരാജൻ ഇപ്പോൾ പൊതുപരിപാടികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ്. അദ്ദേഹം കുറേ കാലമായി എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിട്ടോ ഒക്കെ ഒരുപാട് കാലമായി അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം വളരെയധികം ചർച്ചാ വിഷയവും ശ്രദ്ധേയവുമായതാണ്. ഇപ്പോൾ ഇതാ ഈ വിവാദങ്ങളെല്ലാം കൊടുമ്പുരി കൊണ്ടിരിക്കവേ ഇ പി ജയരാജൻ പൊതുവേദിയിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പൊതുവേദിയിലെത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണുമ്പോൾ ഈ ഒരു വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ റിസോർട്ട് വിവാദത്തിൽ പ്രതികരണം ആരായാനേ ശ്രമിക്കുകയുള്ളൂ. ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ഇ പി ജയരാജനോട് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി, അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയിൽ ആ ഒരു മറുപടിയെ ഒതുക്കിയിരിക്കുകയാണ്. ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ അദ്ദേഹം പ്രത്യേകിച്ചൊരു മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അക്ഷരാർത്ഥത്തിൽ ഇ പി ജയരാജൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. കെ എസ് ടി എ പരിപാടിക്കെത്തിയതായിരുന്നു അദ്ദേഹം. ഈ ഒരു ചോദ്യം ഉയർന്നപ്പോൾ ചിരിച്ചു തൊഴുകൈകളോടെ പരിപാടിയിലേക്ക് നടന്നു പോകുകയായിരുന്നു അദ്ദേഹം. കെ എസ് ടി എയുടെ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ താക്കോൽ ദാനം നിർവഹിച്ചു. വിവാദമോ രാഷ്ട്രീയമോ സംസാരിക്കാതെയാണ് ഉദ്ഘാടന പ്രസംഗം അദ്ദേഹം നടത്തിയത്. പാർട്ടിയുടെയും ഭരണത്തിന്റെയും നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഇ പി ജയരാജൻ തന്റെ പ്രസംഗം നടത്തിയത്. 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി. വീടില്ലാത്തവരില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ഒരു മറുപടിയാണ് ഏവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഒരു വിഷയത്തിൽ ഇ പി ജയരാജൻ മറുപടിയൊന്നും പറഞ്ഞില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ അസാന്നിധ്യം, പൊതുപരിപാടികളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വളരെയധികം ചർച്ചാ വിഷയമായതാണ്. ആ പരിഭവങ്ങൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് അദ്ദേഹം ഇന്ന് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. അതേസമയം സാമ്പത്തിക ആരോപണമായിരുന്നു പി ജയരാജൻ ഇ പി ജയരാജനെതിരെ ഉന്നയിച്ചത്. ആധികാരികതയോടെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതെന്നായിരുന്നു പി ജയരാജൻ വ്യക്തമാക്കിയത്. സി പി എം സംസ്ഥാന കമ്മിറ്റിയിലായിരുന്നു പി ജയരാജൻ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഇ പി ജയരാജനെതിരെ ഉയർത്തിയത്. ആരോപണത്തിൽ അന്വേഷണവും നടപടിയും വേണമെന്ന് പി ജയരാജൻ ആവശ്യപ്പെട്ടു. ആരോപണം എഴുതി നൽകാൻ നിർദ്ദേശം കൊടുത്തു സംസ്ഥാന സെക്രട്ടറി. പരാതി രേഖാമൂലം കിട്ടിയാൽ പരിശോധിക്കാമെന്നും സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിൽ വ്യക്തമാക്കി. കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിന്റെ പേരിലാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു ആരോപണം ഉയർന്നപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ ഒരു ആരോപണത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയില്ല എന്നതാണ്. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് ഇ പി ജയരാജൻ. കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിന്റെ പേരിലായിരുന്നു സാമ്പത്തിക ആരോപണം ഉന്നയിക്കപ്പെട്ടത്. ഇ പി ജയരാജന്റെ ഭാര്യയും മകനും ഡയറക്ടർമാരായ കമ്പനിയാണ് റിസോർട്ടിന്റെ നടത്തിപ്പുകാരെന്നാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം. റിസോർട്ട് തുടങ്ങുന്ന സമയത്ത് പ്രശ്നം ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഡയറക്ടർ ബോർഡിൽ മാറ്റം വരുത്തുകയായിരുന്നു ചെയ്തത്. ഗുരുതരമായ ആരോപണത്തിൽ അന്വേഷണവും നടപടിയും വേണമെന്നും പി ജയരാജൻ ആവശ്യപ്പെട്ടു. എന്നാൽ മറ്റൊരു പ്രധാനമായ കാര്യം, ഈ ആരോപണം ഉയർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി പങ്കെടുത്തിരുന്നില്ല. കുറെ നാളുകളായി സി പി എം നേതാക്കൾക്കും അണികൾക്കുമിടയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. സി പി എം ശക്തി കേന്ദ്രമായ മൊറാഴയിൽ വെള്ളിക്കിൽ എന്ന സ്ഥലമുണ്ട്. അവിടെ പാലോക്കുന്നിന് മുകളിൽ കുന്നിടിച്ചു നിരത്തിയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ റിസോർട്ട് പണി തുടങ്ങിയത്. വലിയ കർഷക പോരാട്ടം നടന്ന സ്ഥലമാണ്. ഇവിടെ ആയുർവേദ വില്ലേജ് പദ്ധതിക്ക് ഇട്ടിരുന്നതായിരുന്നു. ആന്തൂർ നഗരസഭയിൽ നിന്ന് അനധികൃതമായി അനുമതി നേടിയെന്ന ആരോപണവും ഉയർന്നിരുന്നു. ധർമ്മശാലയിൽ ഇവർക്ക് നേരത്തെ ഓഫീസ് ഉണ്ടായിരുന്നു. 3 വർഷം മുൻപ് ഇവിടെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം പൂർണ്ണമായി തുടങ്ങിയിട്ടില്ല. എന്തായാലും ആ ഒരു വിവാദങ്ങൾ കത്തി നിൽക്കവേ ആ വിവാദങ്ങളോട് പ്രതികരിക്കാൻ ഇ പി ജയരാജൻ ഇന്ന് പൊതുവേദിയിൽ വന്നപ്പോൾ തയ്യാറായില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.